നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ കാവേരി ചേച്ചിയോട് പറഞ്ഞതല്ലേ, കൂട്ടുകാരന്റെ വിവാഹം കഴിയുന്നത് വരെ ഞാൻ ഉപവാസത്തിലും വ്രതത്തിലും ആയിരിക്കുന്നു. സച്ചിയുടെ കല്യാണത്തിന് എന്ത് തടസ്സമുള്ളത്? നീ എന്തിനാ മോളെ വ്രതം പിടിക്കുന്നെ? ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അവൻ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇന്നവിടെ ഹൽദിയാണ്, നാളെ താലി കെട്ടും. എല്ലാവരും ഒത്തുചേരുകയും ചെയ്തു. ഇന്നലെ രാത്രി കൂട്ടുകാരൻ ഏറെ നേരം കാത്തുനിന്ന് എന്നെ കണ്ടു. ഒഴിഞ്ഞു മാറി നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. എന്നെ ആദ്യമായി കണ്ട നിമിഷം മുതൽ ഒരു ആൽബത്തിലെ ചിത്രങ്ങൾ എന്ന പോലെ എന്റെ മനസ്സിൽ നീയുണ്ട്. ഞാനിനി എങ്ങനെ ജീവിച്ചാലും ആ ചിത്രങ്ങളുടെ നിറം കെട്ടുപോവില്ല. നിനക്ക് എന്തുകൊണ്ട് എന്റെ സ്നേഹം അംഗീകരിക്കാൻ പറ്റുന്നില്ല? കല്യാണത്തിന് രണ്ടു ദിവസം മാത്രം ഉള്ളപ്പോഴാ എന്നോട് അങ്ങനെ സംസാരിച്ചത്. അവസാന നിമിഷം പോലും അതിന് മനസ്സ് കാണിച്ചൊരു മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയൂ? ഇന്ന് രാത്രി കൂട്ടുകാരൻ ആരോടും പറയാതെ അവിടുന്ന് പോയാലോ? ഒരിക്കലും മറ്റൊരു കല്യാണത്തിന് കൂട്ടുകാരൻ മനസ്സുകൊണ്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. നീ എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ അമ്മു. അച്ഛനും അമ്മയും എല്ലാവരും അവിടെയുണ്ട്. ഞാൻ എന്റെ പേടിയെ കാവേരി ചേച്ചിയോട് പറഞ്ഞത്. കല്യാണം മുടങ്ങിക്കഴിഞ്ഞ അതിന്റെ കാരണക്കാരി ഞാനാണെന്ന് പുറം ലോകം അറിയും. എന്നിലുള്ള കൂട്ടുകാരന്റെ പ്രതീക്ഷയും കൂടും. സത്യം പറയാലോ അമ്മു, സച്ചി നിശബ്ദനായി ഇവിടെ കഴിയുമ്പോഴും അവന്റെ മനസ്സിലൊരു മാറ്റവും വന്നില്ലെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എന്റെ പൂജയും വ്രതവും തുടരും. ഒരശുഭ വാർത്തയും ദേവിക്ക് മുന്നിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ടി വരില്ല. ദേവി എന്നെ അത് കേൾപ്പിക്കുകയില്ല. അതാ ഞാൻ ഇവിടെ അഭയം പ്രാപിച്ചത്. വല്യേച്ചിയൊന്നും കഴിക്കുന്നത് കണ്ടില്ല. അല്ല, വന്നിരുന്ന ഉടനെ എഴുന്നേറ്റ് പോകുന്നേ കണ്ടു. ഭക്ഷണം കഴിക്കാനും വേണ്ടേ ഒരു മാനസികാവസ്ഥ? ശ്രീക്കുട്ടി ഇല്ലാഞ്ഞിട്ടാണ്. അവളിപ്പോ അവളുടെ ഫ്രണ്ട്സിനോടൊപ്പം എൻജോയ് ചെയ്യുന്നുണ്ടാവും. മെഹന്തിയല്ലേ നടക്കുന്നത്? വെളുക്കോളം ആഘോഷം എന്നൊക്കെയാ കേട്ടത്. ഞാൻ ഓർക്കുകയായിരുന്നു എത്ര പെട്ടെന്ന് സച്ചിയുടെ വിവാഹം നടക്കുന്നേന്ന്. അവനിവിടെ വന്ന് കുറച്ചു കാലം കഴിയുന്നതിന് മുമ്പ് വിവാഹമായി. നമ്മളൊരു വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച് തീയതിയും കുറിച്ച് അത് മാറ്റിയും വെച്ചു. ഇവിടെ ആരാ അതിനൊരു താല്പര്യം കാണിക്കുന്നത്? സഞ്ജുവിന്റെ കല്യാണം കഴിഞ്ഞുവെന്ന ചിന്താഗതിയല്ലേ ശ്രീദേവിക്കും അച്ഛനും ഉള്ളത്? ആ അമ്മ മാത്രം അത് പറഞ്ഞുകൊണ്ടിരിക്കും. അച്ഛൻ അത് കേട്ടതായിട്ട് പോലും ഭാവിക്കില്ല. സ്വന്തം വീട്ടിലെ കല്യാണം നടത്താനല്ല ഇവിടെ ഉള്ളവർ ഉത്സാഹിക്കുന്നത്. മറ്റൊരു വീട്ടിലെ പയ്യന്റെ കല്യാണം എത്രയും വേഗം നടന്നു കാണണമെന്ന് ഇവിടെ ഉള്ളവർ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ സച്ചിയുടെ വീട്ടുകാരെക്കാൾ ഇക്കാര്യത്തിൽ തിടുക്കം കൂട്ടുന്നത് മംഗലശ്ശേരിയിലുള്ളവരാ. കല്യാണപ്പുടവ എടുക്കലും താലിമാല വാങ്ങലും ഒക്കെ കാണുമ്പോ വല്ലാത്തൊരു നിരാശ എനിക്ക്. സഞ്ജുവിന് വേണ്ടി ഈ വീട്ടിലുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളാ, മറ്റൊരു വീട്ടിലെ പയ്യന് വേണ്ടി ഇവിടെ ഉള്ളവർ ഉത്സാഹിക്കുന്നെന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.